ഇപ്പോൾ എന്തു പറയുന്നു? മാപ്പ് അർഹിക്കാത്ത വിധമാണ് നിന്റെ തിരിച്ചുവരവുണ്ടായത്. മാപ്പ് അർഹിക്കാത്ത തെറ്റാണ് അടിയൻ ചെയ്തത്. എന്നാൽ മഹാത്മാവായ അങ്ങ് ഒന്നറിയണം, മനസ്സാലയല്ല അടിയൻ അങ്ങനെയൊക്കെ ചെയ്തത്. നിന്റെ നിരപരാധിത്വം തിരിച്ചറിയുന്നു ഞാൻ, ആയതുകൊണ്ട് തന്നെ നിനക്ക് മാപ്പ് തന്നു പറഞ്ഞയക്കുന്നു. ദുഷ്ടശക്തികളുടെ പിടിയിൽ അമരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നന്മയുടെ ലോകത്തേക്ക് നീ യാത്രയാവുക. വന്ദനം തിരുമനസേ. വന്ദനം. തിരുവുള്ളം കൊണ്ട് മുഖം കാണിക്കാൻ കൽപ്പന ഉണ്ടായിരുന്നു. പതിവില്ലാത്ത വിധം ഈ സഭ കണ്ടിട്ടാവണം രാജഗുരുവിന്റെ മുഖത്തൊരത്ഭുതം. നേരാണ് തമ്പുരാൻ. എന്നാൽ കേട്ടോളൂ, ഭരദേവതമാരുടെ അനുഗ്രഹത്താൽ 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണാനുള്ള യോഗം നമുക്കുണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഗൃഹസ്ഥാശ്രമത്തിൽ സർവവിധ ലൗകിക സുഖങ്ങളും അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി വാനപ്രസ്ഥം. വാനപ്രസ്ഥത്തിന് ഒരുങ്ങുന്നതിന് മുമ്പ് ഒന്നുകൂടി നാം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ ഇളയിടത്തിന്റെ അനന്തരാവാശിയെ തിരുമുടിയേറ്റ് വാഴിക്കുക. ഇപ്പോൾ രാജഗുരുവിന്റെ മനസ്സിന് ഈ സഭ വിളിച്ചുകൂട്ടിയതിന്റെ കാരണം മനസ്സിലായി കാണുമല്ലോ. തമ്പുരാൻ, സദസ്സിനു മുമ്പാകെ നാം അറിയിക്കുന്ന എന്തെന്നാൽ, ഈ ഇളയിടത്തിന്റെ ചെങ്കോലും കിരീടവും നമ്മുടെ അനന്തരാവാശിയായ ഇളയിടത്തെ ഇളമുറ തമ്പുരാനും നമ്മുടെ പുത്രനുമായ
വീരശ്രീ ജാതവേദൻ തമ്പുരാന് നാം കൈമാറുന്നു. എന്താ ചന്ദ്രാവതി, നമ്മുടെ മനസ്സിന്റെ തീരുമാനം ഉചിതമല്ലേ? തീർച്ചയായും, അങ്ങ് എന്ത് തീരുമാനിച്ചാലും അത് നമുക്കും ഇളയടത്തെ പ്രജകൾക്കും തീർച്ചയായും സന്തോഷം തന്നെയാണ് തമ്പുരാൻ. ഇനി തിരുമുടിയേറ്റ്. തിരുമുടിയേറ്റിന്റെ നാളും മുഹൂർത്തവും രാജഗുരു കണ്ടെത്തി വിധിച്ചാലും. വരും വെള്ളി നാൾ ജാതവേദൻ തമ്പുരാന്റെ 30-ാം പിറന്നാൾ. അന്നേക്ക് 41-ാം നാൾ കഴിഞ്ഞ് പിറ്റേന്ന് പുലർച്ചെ തിരുമുടിയേറ്റ് മുഹൂർത്തം. കൃത്യമായും മുഹൂർത്തം എപ്പോഴാണാവോ രാജഗുരു? മുഹൂർത്തം ഗണിക്കുന്നതിന് മുൻപ് മറ്റു ചിലത് കൂടി ഗണിച്ചറിയേണ്ടതുണ്ട് തമ്പുരാട്ടി. ജാതവേദൻ തമ്പുരാന്റെ ജന്മനക്ഷത്ര ഫലം അനുസരിച്ച് 3-ൽ രാഹുവും 4-ൽ ശനിയും 5-ൽ വ്യാഴവും സഞ്ചരിക്കുന്ന കാലം കണ്ഠക ശനിക്കാലം. അതാണ് കവടിപ്പലകയിൽ തെളിയുന്നത്. അതെ തമ്പുരാൻ, മുടിയേറ്റ് മുഹൂർത്തം കുറിക്കാം. പക്ഷേ എന്താ ഒരു പക്ഷേ? എന്തു തന്നെയാലും തുറന്നു പറഞ്ഞോളൂ. ക്ഷമിക്കണം തമ്പുരൻ, കവടിപ്പലകയിൽ തെളിഞ്ഞത് പറയാതിരിക്കാൻ എനിക്കാവില്ല. മുടിയേറ്റ് മുഹൂർത്തം കുറിക്കാം, പക്ഷേ ജാതവേദൻ തമ്പുരാന് മുടിയേറാനുള്ള വിധി എത്ര പരിശ്രമിച്ചിട്ടും കവടിപ്പലകയിൽ തെളിയുന്നില്ല തമ്പുരൻ. എന്ത്, ജാതവേദന തിരുമുടിയേറ്റാൻ വിധിയില്ലാന്നോ? കാരണം അത് എന്താണ് ഗുരു? അങ്ങയുടെ വാക്കുകളിൽ ഒരു പതർച്ച. എന്തു തന്നെയായാലും അത് നമ്മോട് അങ്ങക്ക് തുറന്നു പറയാം. അത് പറയാൻ വിഷമമുള്ള കാര്യമാണ് തമ്പുരാൻ. കേൾക്കുമ്പോൾ തിരുവള്ളം കൊണ്ട് തീർച്ചയായും വ്യസനിക്കും. കേൾക്കാൻ വിധിച്ചത് വ്യസനിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ കേട്ടല്ലേ പറ്റൂ. നമ്മുടെ മനസ്സോർത്താണ് അങ്ങ് വിഷമിക്കുന്നെങ്കിൽ അതെന്തു തന്നെയായാലും അങ്ങ് തുറന്നു പറഞ്ഞോളൂ. ഇത് നമ്മുടെ ആജ്ഞയാണ്. അങ്ങയുടെ ആജ്ഞ അതാണെങ്കിൽ ഈ ഉള്ളവനത് പറയാം. ജന്മനക്ഷത്രങ്ങളുടെ ആയവും വ്യയവും കന്ദായവും ആയുസ്സുമായി പൊരുത്തപ്പെട്ടു വരുന്നു. കന്ദായ ഫലം ആദിശൂന്യേ മഹാവ്യാധി, മധ്യശൂന്യേ മഹൽഭയം, അന്ത്യശൂന്യേ മനോദുഃഖം, ത്രിശൂന്യേ മരണം ഭവേത്. ജാതവേദൻ തമ്പുരാന്റെ ഈ ആണ്ട് പിറന്നാളിൽ കന്ദായ ഫലം ത്രിശൂന്യമാണ്. കന്ദായം ത്രിശൂന്യമാണെങ്കിൽ മരണം ഏതു നേരവും വന്നണയാൻ തമ്പുരാൻ. ഗുരു,
ക്ഷമിക്കണം തമ്പുരാൻ. എന്റെ വാക്കുകൾ പൂർത്തിയാക്കാൻ അങ്ങ് ഈയുള്ളവനെ അനുവദിക്കണം. ഇല്ല, ഇനി അങ്ങൊന്നും പറയണമെന്നില്ല. ജാതവേദ, ജാതവേദ, രാജഗുരുവിനെ പറയാൻ അനുവദിക്കൂ, അങ്ങ് പറഞ്ഞോളൂ. തമ്പുരാൻ, കന്ദായ ഫലത്തിൽ തെളിഞ്ഞ മരണം, അത് ജാതവേദൻ തമ്പുരാന്റെ പിറന്നാൾ കഴിഞ്ഞ് 41 നാളുകൾക്കുള്ളിൽ ജാതവേദൻ തമ്പുരാനെ വന്ന് ഗ്രസിച്ചിരിക്കും. പിറന്നാൾ കഴിഞ്ഞ് 41 നാളുകൾക്കുള്ളിൽ ജാതവേദൻ തമ്പുരാന് മൃത്യു സംഭവിച്ചിരിക്കും. തമ്പുരാൻ, അപമൃത്യു, അതാണ് ജാതവേദൻ തമ്പുരാന്റെ വിധി. ഇല്ല, ഇല്ല, രാജഗുരു കളവ് പറയാണ്, ഇയാൾക്ക് ചിത്തഭ്രമം ബാധിച്ചിരിക്കാണ്. ഇല്ല തമ്പുരാൻ, ഈയുള്ളവൻ കളവ് പറയുന്നതല്ല, സത്യം. ഈയുള്ളവന് യാതൊരു ചിത്തഭ്രമവും ബാധിച്ചിട്ടില്ല. ശാസ്ത്രങ്ങൾക്ക് ഒരിക്കലും ഒരു പിഴവും സംഭവിക്കില്ല തമ്പുരാൻ. വിധി, വിധിയെ തടുത്തു നിർത്താനാകില്ല തമ്പുരാൻ, അതിന് ശ്രമിക്കുകയുമരുത്. ഇല്ല, ഇനി എനിക്കൊന്നും കേൾക്കണ്ട, രാജഗുരുവിന്റെ അസംബന്ധം പുലമ്പൽ മതിയാകും. ക്ഷമിക്കണം തമ്പുരാൻ, പ്രശ്നത്തിൽ തെളിഞ്ഞത് ഇനിയും ചിലത് ശേഷിക്കുന്നുണ്ട്, അതും കൂടി പറഞ്ഞ് പൂർത്തിയാക്കാൻ അങ്ങനെ അനുവദിക്കണം. ഇല്ല, നമുക്കിനി യാതൊന്നും കേൾക്കണമെന്നില്ല. അങ്ങേക്ക് ബാധിച്ചിരിക്കുന്നത് തീർത്താൽ തീരാത്ത ചിത്തഭ്രമമാണ് തമ്പുരാൻ. ഇനിയും അങ്ങയുടെ പാഴ്വാക്ക് കേട്ട് നേരം പോക്കാൻ നമുക്കാവില്ല. തമ്പുരാൻ, ആരവിടെ? അടിയൻ, ഇയാളെ പിടിച്ച് തുറങ്ങിലടയ്ക്കൂ. ജാതവേദൻ, അരുത്, അങ്ങനെ തടയരുത്, ഇയാളെ പിടിച്ച് തുറങ്ങിലടയ്ക്കൂ, വേഗം. തമ്പുരാൻ, ഇയാളെ കൊണ്ടുപോകും, വേഗം. നീച പരിശ, കുട്ടിക്കാലം മുതൽ ഈ ജാതവേദൻ സ്വപ്നം കണ്ടതും മോഹിച്ചതും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതും ഒന്നു മാത്രമായിരുന്നു, ഇളയിടത്തിന്റെ സിംഹാസനം, ഇളയിടത്തിന്റെ ചെങ്കോലും കിരീടവും. ഇളയിടത്തിന്റെ ചെങ്കോലും കിരീടവും ഇല്ലാതൊരു മരണം ഇല്ല, ഒരിക്കലും സാധ്യമല്ല. ശാസ്ത്രവും വിധിയും, ശാസ്ത്രവും വിധിയും തച്ചു തകർത്ത് ഈ ജാതവേദൻ അറിയിക്കുന്നത് എന്തെന്നാൽ, ഇന്നേക്ക് 3 പുലർച്ചെ നമ്മുടെ മുടിയേറ്റ്, ഈ ജാതവേദൻ തമ്പുരാന്റെ മുടിയേറ്റ്. ജാതവേദ, രാജഗുരുവിനെ തടവറയിൽ നിന്ന് മോചിപ്പിക്കാൻ വന്നതാണ്. അരുത് തമ്പുരാൻ, അങ്ങനെ തടവറയിൽ നിന്ന് മോചിപ്പിക്കരുത്, അങ്ങനെ ആജ്ഞാപിക്കരുത്. അങ്ങയുടെ ഈ ആജ്ഞ ജാതവേദൻ തമ്പുരാന്റെ വാശിയും കോപവും ഏറ്റും. രാജഗുരു, അങ്ങ് നമ്മോട് പൊറുക്കണം. അരുത് തമ്പുരാൻ, അങ്ങനോട് ക്ഷമയാചിക്കുകയോ? അരുത്, അത് പാടില്ല. അതെ രാജഗുരു, നാം ഒരിക്കലും അങ്ങോട്ട് ക്ഷമയോദിക്കാൻ പാടില്ലായിരുന്നു. പരിഹാരമില്ലാത്ത പാപം ചെയ്ത മനസ്സിന് ക്ഷമയോഗിക്കാൻ എന്തുണ്ട് അർഹത? ക്ഷമിക്കണം തമ്പുരാൻ, അരുതാത്തതോർത്ത് തിരുവള്ളം കൊണ്ട് വിഷമിക്കരുത്. ഈയുള്ളവന്റെ അപേക്ഷയാണ്, അങ്ങ് ഇത് കൈക്കൊള്ളണം. അങ്ങ് എന്തൊക്കെ പറഞ്ഞാലും സമർത്ഥിച്ചാലും നമ്മുടെ മനസ്സിന്റെ വിഷമം മാറില്ല. പ്രജകളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും സുരക്ഷയ്ക്കും കാവലായി നിൽക്കുക, അതാണ് നമ്മുടെ ധർമ്മം, കർമ്മം. പക്ഷേ നാം അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചിരിക്കുന്നു. തമ്പുരാൻ, അങ്ങ് ഇന്ന് രാജസദസ്സിൽ പ്രവചിച്ചത് സത്യമാണോ? നാം ഒരിക്കലും അങ്ങയുടെ വാക്കുകൾ അവിശ്വസിക്കില്ല. അങ്ങ് പ്രവചിച്ചതെല്ലാം ഒരു നെല്ലിട പോലും വ്യതിയാനമില്ലാതെ സംഭവിക്കുകയാണ്, അതാണ് ഇളയിടത്തെ പഴക്കം. അതോർത്തപ്പോ ഇല്ല തമ്പുരാൻ, അങ്ങേക്ക് ഈയുള്ളവന്റെ വാക്കുകളെ അവിശ്വസിക്കാനാവില്ല എന്ന് നമുക്ക് നല്ല നിശ്ചയമുണ്ട്. രാജസദസ്സിന് മുൻപാകെ നാം ഉണർത്തിച്ചത് പൂർണ്ണമായും സത്യമാണ്, അത് ശാസ്ത്രമാണ്, വിധിയാണ്.
വിധിയും ശാസ്ത്രവും ഒരിക്കലും പിഴക്കില്ല തമ്പുരാൻ. ഗുരു, ഇതിന് ഈ വിധിക്കൊരു പ്രതിവിധിയില്ലേ? അത് പ്രതിവിധിയെയും പ്രതിക്രിയകളെയും കുറിച്ച് നമുക്ക് തിരയാമെന്നല്ലാതെ അതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് നമുക്ക് നിശ്ചയം പോരാ തമ്പുരാൻ. സ്വന്തം പുത്രനെ പട്ടടയിൽ വെക്കുന്ന നാളുകൾ എണ്ണി എണ്ണി കാത്തിരിക്കുക, അത് പഞ്ചാഗ്നി മധ്യേ തപം ചെയ്യുന്നതിനേക്കാൾ കൊടിയ ചൂടാവും അങ്ങയുടെ മനസ്സിൽ സൃഷ്ടിക്കുക. നിർവാഹമില്ല തമ്പുരാൻ, വിധിയുടെ വരവും കാത്തിരിക്കുക. അത് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. രാജസദസ്സിൽ നിന്നും തടവറയിലേക്ക് പോരാൻ നേരം ജാതവേദൻ തമ്പുരാന്റെ അറിയിപ്പ് നാമും കേട്ടിരുന്നു. ഇന്നേക്ക് മൂന്നാം നാൾ മുടിയേറ്റ്. ശാസ്ത്രവും വിധിയും പിഴയ്ക്കുന്ന ഒരു നാളിനെ കുറിച്ച് സ്വപ്നേവി നിരൂപിക്കാൻ നമുക്കാവില്ല തമ്പുരാൻ. ശാസ്ത്രങ്ങൾക്ക് പിഴവ് പിണഞ്ഞില്ല എങ്കിൽ ഈ മുടിയേറ്റിന് വിഘ്നം വരും തീർച്ചയായും.